السلام عليكم ورحمة الله وبركاته. بسم الله بسم الله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلله فلا هادي له. ആദരണീയരായ പണ്ഡിതന്മാരെ, സദസ്സിൽ ഒരുമിച്ച് കൂടിയ മുഅ്മിനീങ്ങളെ, സ്വർഗം എന്ന വിഷയത്തെക്കുറിച്ച് നിങ്ങളെ ഞാൻ ബോധവൽക്കരിക്കുന്നതിനേക്കാളും വളരെ അധികം നിങ്ങൾ അതിനെക്കുറിച്ച് ബോധവാന്മാരാണ് എന്നെങ്കിൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ പഠിപ്പിച്ചത് ഒരു ഉണർത്തൽ അത് മുഅ്മിനീനെ ഉപകാരപ്പെടും എന്നുള്ളത് കൊണ്ട് മാത്രം ഒരല്പം സ്വർഗത്തെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകുമാറാവട്ടെ, ആമീൻ. സ്വർഗം എന്ന് പറയുമ്പോൾ, ഓ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ ഭൂമിയിലേക്ക് എന്നെയും നിങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വതആല പടച്ചയച്ചു. എന്തിനു വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല എന്നെയും നിങ്ങളെയും ആദൻ നബിയുടെ സന്തതികളായി ഭൂമിയിലേക്ക് പറഞ്ഞയച്ചത്? എന്റെയും നിങ്ങളുടെയും പിതാവായ ആദൻ നബി അലൈഹിസ്സലാമിനെ ആദ്യം അല്ലാഹു സുബ്ഹാനഹു വതആല അവിടുന്ന് പടച്ചയച്ചത്? അവൻ സൃഷ്ടിച്ച സ്വർഗത്തിലേക്കല്ലേ സ്വർഗം പടച്ചു വെച്ചത്? ഇവിടെയുള്ള മനുഷ്യന്മാർക്ക് വേണ്ടി മാത്രമാണ് അങ്ങനെയൊരു സ്വർഗത്തെ പടച്ചു വെച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ഭൂമി ലോകത്തേക്ക് അല്ലാഹു മലക്കുകളോട് അവിടുന്ന് പറഞ്ഞത്, ഇന്നീ ജാഇലു എന്റെ ഖലീഫയെ, ഞാൻ ഇവിടുന്ന് എന്റെ ഒരു ഖലീഫയെ ഞാൻ ഭൂമിയിലേക്ക് എന്റെ ഒരു പ്രതിനിധിയെ അയക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല അവിടുന്ന് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഭൂമിയിലേക്ക് വരുന്ന ഓരോ മനുഷ്യനും സ്വർഗത്തെ കുറിച്ച് ആഗ്രഹിക്കണമെങ്കിൽ വെറും സ്വർഗത്തെ കുറിച്ച് പറഞ്ഞത് കൊണ്ട് മാത്രമില്ല, അത് കാണിച്ചു കൊടുക്കണം എന്നുള്ള ഒരു കാരണം കൊണ്ട്, അങ്ങനെ ഒരു ലക്ഷ്യമുള്ളത് കൊണ്ട് എന്റെയും നിങ്ങളുടെയും പിതാവായ ആദൻ നബി അലൈഹിസ്സലാമിനെ ആ സ്വർഗത്തിലേക്ക് കടത്തിക്കൊണ്ട് വിടുന്നതാ. ആ സ്വർഗത്തെ, ആ മഹത്താക്കപ്പെട്ട സ്വർഗത്തെ അവിടുന്ന് കാണിച്ചു കൊടുത്തുകൊണ്ട് ഇത് നിങ്ങൾക്കുള്ളതാണ്, ഇത് നിങ്ങളുടെ സന്താനങ്ങൾക്കുള്ളതാണ് എന്ന് അവിടുന്ന് വാഗ്ദാനം ചെയ്തതിന് ശേഷം ഭൂമിയിലേക്ക് അയക്കപ്പെട്ട ആദൻ നബിയെ ഭൂമിയിലേക്ക് പറഞ്ഞയക്കുന്നു. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനേ, എന്റെയും നിങ്ങളുടെയും പിതാവായ ആദൻ നബി അലൈഹിസ്സലാമിന്റെ വീടാണ് സ്വർഗം. പിതാവിന്റെ അനന്തരമെടുക്കൽ മക്കളുടെ ബാധ്യതയാണ്, നമ്മുടെയൊക്കെ സ്വത്താണ് സ്വർഗത്തിലുള്ളത്. എന്റെയും നിങ്ങളുടെയും പിതാവായ ആദൻ നബി അലൈഹിസ്സലാമിന്റെ അനന്തരവകാശമെടുക്കാൻ വേണ്ടി ഞാനും നിങ്ങളും സ്വർഗത്തിൽ പോകണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നമ്മെ പടച്ച് ഭൂമിയിലേക്ക് പറഞ്ഞയച്ച അല്ലാഹു സുബ്ഹാനഹു വതആല തന്നെയാണ്. ആ സ്വർഗത്തെ കുറിച്ച് നിങ്ങളോട് ഞാൻ ധാരാളം വിശദീകരിക്കേണ്ടതില്ല. ഖുർആനിൽ തന്നെ പല സ്ഥലങ്ങളിലായി അല്ലാഹു സുബ്ഹാനഹു വതആല വിശദീകരിച്ചിട്ടുണ്ട്. സൂറത്തുൽ വാഖിഅ എടുത്തു നോക്കുകയാണെങ്കിൽ അതിൽ ധാരാളം സ്വർഗത്തെ കുറിച്ചുള്ള വിശദീകരണങ്ങൾ, അവിടെയുള്ള വിഭവ സമൃദ്ധമായ എല്ലാ സൗകര്യങ്ങളെ കുറിച്ചും പഠിപ്പിച്ചിട്ടുണ്ട്. എത്രത്തോളം എന്ന് വെച്ചാൽ, നമ്മുടെ കേരളക്കരയിൽ ജീവിച്ച മഹാനായ തഴവ ഉസ്താദ് അവിടെ നിന്ന് പാടിയില്ലേ, അതിലുണ്ട് മുന്തിരി തോപ്പും റുമ്പാനും രസമുള്ളതാ കദളിപ്പഴം തിന്നാനും തുടങ്ങി തഴവ ഉസ്താദ് സ്വർഗത്തെ കുറിച്ച് വിശദീകരിക്കുന്ന ഭാഗങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതിന് നാം വല്ലാതെ നിസ്കരിക്കണമെന്ന് നമ്മുടെ റബ്ബ് കൽപ്പിച്ചിട്ടില്ല. മറിച്ച് നമ്മുടെ റബ്ബ് പറഞ്ഞത്, വൈലുല്ലിൽ മുസല്ലീൻ, നിസ്കരിക്കുന്ന ഒരു വിഭാഗത്തിന്, ഒരു കൂട്ടർക്ക് ഞാൻ വൈലെന്ന നരകം തയ്യാർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെന്താണ് സ്വർഗം ലഭിക്കാനുള്ള മാർഗങ്ങൾ? വളരെ എളുപ്പമായ പല മാർഗങ്ങളും റബ്ബ് പഠിപ്പിച്ചു തന്നു. അതിലൊരു മാർഗം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അൽ ജന്നതു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാ,
മാതാവിന്റെ നിങ്ങളുടെ മാതാക്കളുടെ കാൽക്കീഴിലാണ് സ്വർഗമെന്ന് റബ്ബ് എളുപ്പ വഴി നമുക്ക് പഠിപ്പിച്ചു തന്നു. മാത്രമല്ല നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളോട് ഉഫ് എന്ന വാക്ക് പോലും പറയരുതേ എന്ന് എന്നെയും നിങ്ങളെയും സ്വർഗത്തിൽ കടത്തണമെന്ന് വല്ലാതെ ആഗ്രഹിക്കുന്ന റബ്ബ് പഠിപ്പിച്ചിട്ടുണ്ട് മക്കളെ. ഈ സ്പർദ്ധയ ബളിക്ക ഇതേ വേദിക്കയിൽ ജനറൽ വിഭാഗത മൗലിദ് സ്പർദ്ധ